जिंदाबाद एके जी, जिंदाबाद 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 जिंदाबाद एके जी। ജനസേവകന അത്യാദരവുകളേടി അധ്വാനിക്കും ജനകോടികളുടെ അദ്വിതീയ സേനാനി, അധ്യാപകന ജനസേവകന അത്യാദരവുകളേടി അധ്വാനിക്കും ജനകോടികളുടെ അദ്വിതീയ സേനാനി, ആഠ്യന്മാരുടെ കോട്ട തകർക്കാൻ ആയുധമേന്തിയ പടയാളി, അക്രമം എവിടെ കണ്ടാലും അതിനജയ്യനാവിലാളി, ആഠ്യന്മാരുടെ കോട്ട തകർക്കാൻ ആയുധമേന്തിയ പടയാളി, അക്രമം എവിടെ കണ്ടാലും അതിനജയ്യനാവിലാളി, അടക്കളത്തിൽ കുതിച്ചു വായും ഗതം നയിച്ച തേരാളി, അവകാശങ്ങൾ നേടിയെടുത്ത അഭിമാനം നാട്ടിയ തൊഴിലാളി, അടക്കളത്തിൽ കുതിച്ചു വായും ഗതം നയിച്ച തേരാളി, അവകാശങ്ങൾ നേടിയെടുത്ത അഭിമാനം നാട്ടിയ തൊഴിലാളി. സിന്ദാബാദ് സിന്ദാബാദ് എ ജി, സിന്ദാബാദ് സിന്ദാബാദ് എ ജി, സിന്ദാബാദ് സിന്ദാബാദ് എ ജി. സംഭവ ബഹുലമാണ് ആ ജീവിതകഥ. അനീതിക്കും അടിമതിക്കും ഭീഷണിക്കും ഭീകരതയ്ക്കും എതിരായി നടത്തിയ നിരന്തരമായ സമരങ്ങളുടെ കഥ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി, ജാതിമത അന്ധതകൾക്കും മാമുകുലികൾക്കും എതിരായി, മുതലാളിത്വത്തിനും ജന്മിത്വത്തിനുമെതിരായി, സാമ്രാജ്യത്വത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരായി നടത്തിയ സമരം. ദേശീയ പ്രസ്ഥാനത്തിനും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള സേവനം നിസ്തുലമാണ്. ജയിൽവാസം അനുഭവിച്ചു, മർദ്ദനമേറ്റു. മർദ്ദിതരും ചൂഷിതരുമായ ജനങ്ങളെ ബൂർഷ്വാസിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ തന്റെ ജീവിതം തന്നെ ഹോമിക്കാൻ സന്നദ്ധനായി. അതെ, വ്യക്തമായ ആദർശ ലക്ഷ്യങ്ങളോടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് പ്രവർത്തിച്ച മഹാനായ ഒരു രാഷ്ട്രീയ നേതാവ്. സിന്ദാബാദ് സിന്ദാബാദ് എ ജി, സിന്ദാബാദ് സിന്ദാബാദ് എ ജി, സിന്ദാബാദ് സിന്ദാബാദ് എ ജി. ഒരു വ്യക്തി മഹൽ പ്രസ്ഥാനമായി മാറുന്ന അത്ഭുത പ്രതിഭാസം ആ ബൃഹത്തായ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മാറ്റൊലി കേരളത്തിലും അലയടിച്ചു നിന്നിരുന്ന കാലഘട്ടം. ജയിലിൽ വിമുക്തരായ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തലശ്ശേരി കടപ്പുറത്ത് സ്വീകരണം നൽകുന്നു. അത് കേട്ടപ്പോൾ അന്ന് തലശ്ശേരി മിഷൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ബാലൻ ഒരാഗ്രഹം, ആഘോഷങ്ങൾ കാണണം സ്വീകരണത്തിൽ ചേരണം, ആഘോഷങ്ങൾ കാണണം സ്വീകരണത്തിൽ ചേരണം, നേതാക്കന്മാർ നടത്തും പ്രഭാഷണങ്ങൾ കേൾക്കണം, നേതാക്കന്മാർ നടത്തും പ്രഭാഷണങ്ങൾ കേൾക്കണം. പക്ഷേ ബ്രിട്ടീഷുകാർ തങ്ങളുടെ തലതൊട്ടപ്പന്മാരാണെന്ന് വിശ്വസിക്കുന്നവരാണ് അന്ന് മിഷൻ സ്കൂൾ പ്രവർത്തകർ. കോൺഗ്രസുകാർ ദേശദ്രോഹികൾ, അവരെ കാണുന്നു പോലും രാജ്യദ്രോഹം. അതുകൊണ്ട് അധ്യാപകരോട് ചോദിച്ചാൽ അനുവാദം കിട്ടുകയില്ല. പക്ഷേ ആ പയ്യന് ക്ലാസ് മുറിയിൽ ഇരുപ്പുറപ്പിച്ചില്ല. ചില കൂട്ടുകാരുമൊത്ത് തന്റെ ഓലക്കുട, അന്നതാണ് ചീരക്കുടയും ഓട്ടോമാറ്റിക്കും മറ്റും ഉണ്ടായിരുന്നില്ല, തന്റെ ഓലക്കുടയുമായി പതുക്കെ ക്ലാസ് വിട്ടു. നേതാക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു, യോഗത്തിൽ പങ്കെടുത്തു, പ്രസംഗം കേട്ടു. ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കാതെ ഇന്ത്യക്കാർക്ക് രക്ഷയില്ല. ആ പയ്യന് മനസ്സിലായി. പിറ്റേ ദിവസം പള്ളിക്കൂടത്തിൽ ചെല്ലേണ്ട താമസം, അവനും കൂട്ടുകാർക്കും ചൂരൽ കൊണ്ട് നല്ല ചുട്ട അടി കിട്ടി. ആ കുട്ടിയുടെ ഭാവി ജീവിതത്തെ ഒരു പുതിയ വഴിയിലേക്ക് തിരിച്ചുവിടുന്നതിൽ ഈ സംഭവത്തിന് വല്ല പങ്കുണ്ടായിരുന്നു. വടക്കേ മലബാറിലുള്ള ആയില്യത്ത് കുടുംബത്തിലെ ഒരു ശാഖയാണ് കുറ്റിയേരി. നാടുവാഴി തറവാട്, അനേകം അംഗങ്ങളുള്ള പണ്ടത്തെ കൂട്ടുകുടുംബം. കുടുംബാംഗങ്ങൾ അന്യോന്യം അറിഞ്ഞിരുന്നോ എന്ന് തന്നെ സംശയം, അത്രയ്ക്ക് വലിയ അംഗസംഖ്യ. ആ തറവാട്ടിൽ ജനിച്ചു വരുന്ന ഒരു ബാലൻ അച്ഛന്റെ കൂടെ താമസമാക്കി. അന്നത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും സാഹിത്യ പ്രവർത്തകനുമായ രൈരു നമ്പ്യാരൻ. അദ്ദേഹത്തിന്റെ പ്രസാധകത്വത്തിൽ പ്രയത്നത്തിന്റെ സുഹൃത്ത് എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണവും ഉണ്ടായിരുന്നു. ഒരു സന്ധ്യാസമയം മുൻവശത്തെ വരാന്തയിൽ
ഒരു ചാരികസാരിയിൽ ധൈര്യം നമ്പിയാർ ഏതോ ലേഖനം വായിച്ചുകൊണ്ടിരിക്കുന്നു. താഴെ കൗമാര മുട്ടുമാറ അദ്ദേഹത്തിന്റെ മകൻ എന്തോ പകർത്തിക്കൊണ്ടെഴുതു ഇരിക്കുന്നു. ഈ സമയത്ത് ആ വീട്ടിന്റെ പടിക്കൽ അടുത്ത കയ്യാറയിൽ നിന്നൊരു വേലിപ്പത്തലൊടിച്ചു. ചില്ലയെല്ലാം അടർത്തി വെടിപ്പാക്കി കടുത്ത ദേഷ്യം കൊണ്ട് വിറച്ചും പടിതൊട്ടേ ഉറക്ക ശകാരിച്ചും വന്നിടുന്നൊരാളതാ. ഒരു വേലിപ്പത്തലൊടിച്ച് ചില്ലകൾ കളഞ്ഞു വടിയാക്കി ദുർവാസാവിനെ പോലെ മൂക്കും വിറപ്പിച്ച ഒരാൾ കയറി വരുന്നു. വീട്ടിലെത്തിയതും വരാന്തിയിലിരിക്കുന്ന ബാലനെ നോക്കി അയാൾ അലറി, എഴുന്നേക്കടാ, എഴുന്നേക്കാൻ, നീ കുളിച്ചോ, കുളിച്ചിട്ടാണോ ഈ ഉമ്മറത്ത് കയറിയതെന്ന് കണ്ട തീയനെയും പുലയനെയും തൊട്ട് നീണ്ടിട്ട് വന്നിരിക്കുന്നത് കണ്ടോ? രൈര് നമ്പിയാരുടെ അനുജൻ കലിതുള്ളിക്കൊണ്ട് അദ്ദേഹം ജ്യേഷ്ഠനെ വിളിച്ചു, ഏട്ടാ, ഏട്ടന്റെ മോനെ ഇവിടെ കൊടുക്കുന്നൊന്നും തികയുന്നില്ല. തീയന്റെ പുരയിലെ മംഗല്യം കൂടാൻ പോയിരിക്കുന്നു. കുംഭം നിറയ്ക്കാൻ പാവാള വയറൻ. രൈര് നമ്പ്യാർ അമ്പരന്ന് പോയി. അദ്ദേഹം ചാടിയനിട്ടു, നേരാണോടാ ഈ കേൾക്കുന്നത്, നേരാണോന്ന്. മകന്റെ കവിളത്ത് അച്ഛന്റെ കൈ ആഞ്ഞുപതിച്ചു. പക്ഷേ ഇളയച്ചന് തൃപ്തിയായില്ല. വള്ളുവം കണ്ടോത്ത് നമ്പ്യാരന്മാരെന്ന് കേട്ടാൽ ഒറ്റ തീയന് ഈ ഏഴയലത്ത് കാലുകുത്തുകയില്ല. അവന്റെ തുടകടന്ന് കിടുകളാ പറയ്ക്കും, നീയായിട്ട് നശിപ്പിക്കും. മുടിയാൻ പറന്നവൻ വടി ഒടിയുന്ന വരെ വാനത്തല്ലി. കണ്ടോ കണ്ടോ, ഇത്രയും കൊണ്ടിട്ടു അവനെ വല്ല കുരുപ്പുണ്ടോന്ന് നോക്ക്. പിന്നെ കൈകൊണ്ടായി മുറുതൽ. എന്നിട്ടും ആ ബാലൻ കരഞ്ഞില്ല. താൻ തെറ്റി ചെയ്തെന്ന് അവന് തോന്നിയില്ല. അങ്ങനെ ആയിത്തത്തോട്, അനാചാരത്തോട്, അനീതിയോട്, സന്ധിയില്ലാത്ത സമരം ജീവിതവ്രതമാക്കി സ്വീകരിച്ച ആ ബാലനാണ് വടക്കേ മലബാറിൽ ചിറക്കൽ താലൂക്കിൽ മാവിലായിലുള്ള മക്രേരി വില്ലേജിൽ വള്ളുവം കണ്ടൊത്ത് രൈര് നമ്പ്യാരുടെയും മാധവിയമ്മയുടെയും മകനായി 1902 ജൂലൈ മാസത്തിൽ ജനിച്ച ആയില്യത്ത് കുറ്റിയേരി ഗോപാലൻ നമ്പ്യാർ, എ.കെ. ഗോപാലൻ. പിന്നീട് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ആശാകേന്ദ്രമായി തീർന്ന എ.കെ.ജി. ചെറുപ്പകാലം മുതൽ കാരണവന്മാരിൽ നിന്ന് ഗുരുഭൂതന്മാരിൽ നിന്നും എന്തെന്ത് എതിർപ്പുകൾ ഉണ്ടായിട്ടും മർദ്ദനങ്ങൾ ഏറ്റിട്ടും തന്റെ ലക്ഷ്യം കൈവിടാതെ ഉറച്ചിരുന്ന എ.കെ.ജി. ഒരുപക്ഷേ പിൽക്കാലത്ത പോലീസ് മർദ്ദനമേൽക്കാനായി പരിശീലനം അക്കാലത്തെ നൽകിയതാവാം ഓർക്കാതെ ഗുരുഭൂതന്മാർ. പിൽക്കാലത്ത പോലീസ് മർദ്ദനമേൽക്കാനായി പരിശീലനം അക്കാലത്തെ നൽകിയതാവാം ഓർക്കാതെ ഗുരുഭൂതന്മാർ. ഒരു കാലത്ത് ഭീകരമായ മർദ്ദനമേൽക്കാനുള്ള പരിശീലനം തങ്ങൾ അറിയാതെ തന്നെ കാരണവന്മാർ അദ്ദേഹത്തിന് നൽകിയതല്ലേ? അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഇത്തരം മർദ്ദനങ്ങൾ അനുഭവിക്കാൻ ഇടയായതുകൊണ്ടല്ലേ പോലീസുകാർ ദാക്ഷിണ്യമില്ലാതെ ലാത്തിയും തോക്കിന്റെ പാത്തിയും ബൂട്ട്സും ഉപയോഗിച്ച് ഭീകരമായി മർദ്ദിച്ചിട്ടും അദ്ദേഹത്തിന് സഹിച്ചു നിൽക്കാൻ സാധിച്ചത്? വീട്ടിൽ ഗോപാലിന് കിട്ടിയിരുന്ന ഏകാശ്വാസം അമ്മയായിരുന്നു. അനുസരിക്കാൻ മാത്രം ശീലിച്ച തന്റെ തനി ഗ്രാമീണ ഗ്രഹനായികയായ അമ്മ ഭർത്താവും അനുജരും തന്റെ മകനെ നിഷ്കരണം മർദ്ദിക്കുന്നു നോക്കി നിസ്സഹായയായി നിന്നിരുന്ന അമ്മ പഠിക്കുന്ന കാലത്ത് പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് അച്ഛൻ കൊടുത്ത പണം ദേശീയ പ്രക്ഷോഭണക്കാർക്ക് നോട്ടീസ് അടിക്കാൻ കൊടുത്തെന്നറിഞ്ഞപ്പോൾ അച്ഛന്റെ ശിക്ഷ പേടിച്ച് അദ്ദേഹം അറിയാതെ ആഭരണങ്ങൾ പണയം വെച്ച് മകനെ പണം നൽകിയ അമ്മ. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സമരകാലത്ത് വീട്ടിൽ വന്ന ജാഥാംഗങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയാത്തതിൽ മകനോട് മനം നൊന്ത് മാപ്പ് ചോദിച്ച അമ്മ. മകൻ ജയിലിൽ പോകുന്നത് ഇഷ്ടമായിരുന്നില്ലെങ്കിലും അതവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജയിലിൽ പോയാലും 6 മാസത്തിൽ ഒരിക്കൽ ഇവിടെ വന്ന് എന്റെ കൂടെ 2 ദിവസം താമസിച്ചിട്ട് അവന് പോകാൻ പാടില്ലേ എന്ന് ചോദിച്ചിരുന്ന നിഷ്കളങ്കയായ അമ്മ, മകന്റെ വിവരം അറിയാൻ മാത്രം പത്രം വായിച്ചിരുന്ന വാത്സല്യനിധിയായ അമ്മ, യാന്ത്രികമായി ആയിത്തവും മറ്റ് സാമുദായിക ദോഷങ്ങളും ആചരിച്ചു പോന്നൊരു യാഥാർത്ഥ്യ കുടുംബത്തിൽ അംഗമായിരുന്നിട്ടും പിന്നീട് മകന്റെ ആയിത്തക്കാരിയായ ഭാര്യയെ സസന്തോഷം സ്വീകരിക്കാൻ സന്നദ്ധത കാണിച്ച അമ്മ. മരണത്തിനു മുമ്പ് ഗോപാലൻ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്, അവനെ ശല്യം ചെയ്യേണ്ട, എന്റെ അസുഖം അവനെ അറിയിക്കേണ്ട എന്ന് സഹോദരനെ ഉപദേശിച്ച അമ്മ. ആ അമ്മയുടെ രാഷ്ട്രീയം മകനോടുള്ള വാത്സല്യം മാത്രമായിരുന്നു. ആ മാതൃസ്നേഹം തന്നെയാണ് എ.കെ.ജിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായകരമായി നിന്നത്. പക്ഷേ അമ്മയോടുള്ള കടപ്പാട് തീർക്കുവാൻ അമ്മകനായില്ല അന്ത്യനാളിൽ. അമ്മയോടുള്ള കടപ്പാട് തീർക്കുവാൻ അമ്മകനായില്ല അന്ത്യനാളിൽ. എന്നും അവേദനമായാതെ തന്നെ തന്നന്തരംഗത്തിൽ നിറഞ്ഞു നിന്നു. എന്നും അവേദനമായാതെ തന്നെ തന്നന്തരംഗത്തിൽ നിറഞ്ഞു നിന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം ഏതാണ്ട് 8 വർഷക്കാലം അധ്യാപകനായി പ്രവർത്തിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല.
പകൽ അധ്യാപനം രാത്രി സാമൂഹ്യ സേവനം കുടുംബചിന്തയില്ല എന്തു പറഞ്ഞാലും പ്രയോജനമില്ല അവസാനം മകനെ വീട്ടിൽ തടച്ചിടാൻ അച്ഛനൊരു മാർഗം കണ്ടുപിടിച്ചു വിവാഹം അദ്ദേഹം അതിന് വഴങ്ങിക്കൊടുക്കേണ്ടതായി വന്നു കഴിയുന്നതും കുടുംബകാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തന്റെ ചുറ്റുപാടും കാണുന്ന സംഭവങ്ങൾ രാജ്യത്തൊട്ടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരിവർത്തനങ്ങൾ തന്റെ വേദി രാഷ്ട്രീയം തന്നെയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി പക്ഷേ സബ് കളക്ടർ മുതൽ അധികാരി വരെ സബ് ഇൻസ്പെക്ടർമാരും പട്ടാളക്കാരും ഒക്കെ ചേർന്ന് ബന്ധുക്കളും സ്വന്തക്കാരും ഭൂരിപക്ഷം രാജപക്ഷവാദികൾ എല്ലാവിധ എതിർപ്പുകളും മകവിക്കാതെ 1930 കേളപ്പജിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമര സേനാനികളിൽ ഒരാളായി എ കെ ഗോപാലൻ രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തി സ്നേഹമയ്യായ അമ്മ പോലും വേദനിച്ചു തന്റെ മകനുമല്ല അപായവും സംഭവിച്ചാലോ പക്ഷേ അന്ന് അദ്ദേഹത്തിന് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല തനിക്ക് തികച്ചും ഒരു വിപ്ലവകാരിയാകണം വിപ്ലവകാരിയായി തീരാൻ കുടുംബമേ വേണ്ടെന്ന് വെക്കണം ബന്ധം മുറിക്കണം വിപ്ലവകാരിയായി തീരാൻ കുടുംബമേ വേണ്ടെന്ന് വെക്കണം ബന്ധം മുറിക്കണം ബന്ധങ്ങളുടെ പേരിൽ താൻ ദുർബലനായാൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ തന്നെ നിഷ്ക്രിയനാക്കും നിർവീര്യനാക്കും വിവാഹബന്ധം താനേ വേർപിരിഞ്ഞു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അനുഭവം നൽകിയ പാഠം അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് മാറ്റം വരുത്തിയെന്ന് തോന്നുന്നു വീട് നന്നാക്കാൻ കഴിയാത്തവൻ ഒരു നാട് നന്നാക്കാൻ കഴിയുന്നതെങ്ങനെ വീട് നന്നാക്കാൻ കഴിയാത്തവൻ ഒരു നാട് നന്നാക്കാൻ കഴിയുന്നതെങ്ങനെ ഒരുപക്ഷേ പിന്നീട് സഖാവ് സുശീലി വിവാഹം ചെയ്യാനും ഒരു കുടുംബജീവിതം നയിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആ വിചാരമായിരിക്കണം സത്യഗ്രഹ സമരത്തിൽ പങ്കുകൊണ്ട ഗോപാലിനെ കോഴിക്കോട്ട് വെച്ച് അറസ്റ്റ് ചെയ്തു ആദ്യം കണ്ണൂർ ജയിലിലും പിന്നീട് വെല്ലൂർ ജയിലിലും അടച്ചുപൂട്ടി 1931 വിമുക്തനായ എ കെ ജി ഖാദി പ്രചരണം വിദേശ വസ്ത്ര ബഹിഷ്കരണം മദ്യനിരോധനം ഐത്തോച്ചാടനം എന്നീ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഇന്നത്തെ പോലെ അത്ര എളുപ്പമല്ല ഒട്ടും സുഖകരമല്ല ഇന്ന് അരഫർലാങ് അപ്പുറത്ത് ഒരു പ്രസംഗത്തിന് പോകണമെങ്കിലും കാറ് കിട്ടും ചിലർക്ക് കുറെ കൂടുതൽ വരികയാണെങ്കിൽ ഹെലികോപ്റ്ററോ വിമാനമോ എന്തും വേണ്ടിവരും താമസിക്കാം 3 സ്റ്റാർസും 5 സ്റ്റാർസും ഹോട്ടലുകളും സഞ്ചരിക്കാനായി കാറ് വേണം തങ്ങിയിടും ഹോട്ടലിൽ ബാർ വേണം സഞ്ചരിക്കാനായി കാർ വേണം തങ്ങിയിടും ഹോട്ടലിൽ ബാർ വേണം സ്വീകരിക്കാൻ വാദ്യമേളം വേണം താലമെന്തും പെൺകിടാങ്ങൾ വേണം സ്വീകരിക്കാൻ വാദ്യമേളം വേണം താലമെന്തും പെൺകിടാങ്ങൾ വേണം അന്ന് രാഷ്ട്രീയ പ്രവർത്തന സേവനമാണ് എന്തെന്ത് യാതനകൾ വേദനകൾ ഒരിക്കൽ എ കെ ജി തലശ്ശേരിയിൽ നിന്ന് 8 മൈൽ അപ്പുറത്തുള്ള കൂത്തുപറമ്പിൽ ഒന്ന് പ്രസംഗിക്കുന്നതിന് പുറപ്പെട്ടു ബിസിന് പണമില്ല കയ്യിലാകെയുള്ളത് ഒരെണ്ണ ഇന്നത്തെ ഒരു രൂപയുടെ 16-ൽ 1 12 പൈസയാണ് ഒരെണ്ണ അതും വെച്ചുകൊണ്ട് നടന്നു ഇടയ്ക്ക് വെച്ച് 2 പൈസയ്ക്ക് കാപ്പിയും 4 പൈസയ്ക്ക് പുട്ടും കഴിച്ചു കൂത്തുപറമ്പിൽ പ്രസംഗം കഴിഞ്ഞ് 10 മൈൽ അകലെയുള്ള മട്ടന്നൂരിലെത്തി സമയം 12:30 2 മണിക്കൂർ ടിക്കറ്റിംഗ് കഴിഞ്ഞ് ചില വീടുകൾ കയറി ഇറങ്ങി വാളണ്ടിയന്മാർക്ക് കുറച്ച് അരിയും സാധനങ്ങളും പിടിച്ചു കൊടുത്തു അവിടെ അടുത്തുള്ള കൂട്ടാളിയിൽ നിന്ന് 10 മൈൽ അകലെ ഒരു സ്ഥലത്തെത്തണം കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന അരയണയ്ക്ക് ചായയും മധുരക്കിഴങ്ങും വാങ്ങിക്കഴിച്ചു നടന്നു സമ്മേളന സ്ഥലത്തെത്തിയപ്പോൾ 6:30 കൂടിയിരുന്നവർ അക്ഷമരായി കഴിഞ്ഞിരുന്നു ഭാരവാഹികളും പിരിവെടുത്തു സമയം എത്രയായി ഒന്ന് നേരത്തെ ഇങ്ങ് എത്താമായിരുന്നില്ലേ നേരത്തെ എത്താമായിരുന്നു ശരിയാണ് പക്ഷേ ഇത്രയും ദൂരം നടന്നെങ്കിലല്ലേ എത്തൂ പണ്ട് തെങ്കിൽ നിന്ന് വീണ ഒരുത്തനെ കുറെ ആളുകൾ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർക്ക് ദേഷ്യം കയറി നാശം കുറെ നേരത്തെ ഇങ്ങ് കെട്ടിവലിച്ച് കൊണ്ടുവരാമായിരുന്നില്ലേ ശരിയാണ് കൊണ്ടുവരാമായിരുന്നു പക്ഷെ ഒന്ന് വീണ് കിട്ടിയിട്ട് വേണ്ടേ ഏതായാലും നടന്ന ക്ഷീണം മകവിക്കാതെ വിശപ്പും ദാഹവും കൂട്ടാക്കാതെ 2 മണിക്കൂർ പ്രസംഗിച്ചു അതോടെ ആകെ തളർന്നു പരവശനായി താഴെ വീണു ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ശരിക്കും ആഹാരമില്ല ഉടുതുണിക്ക് മറുതുണിയില്ല അതുകൊണ്ട് എല്ലാ ദിവസവും അത് അലക്കി കൊടുക്കാൻ പറ്റിയെന്നും വരില്ല പലർക്കും അദ്ദേഹത്തെ പുച്ഛമാണ് വൃത്തികെട്ടവര് അടുത്തു വന്ന നാറും ശരിയാണ് പല യോഗ്യന്മാർക്കും അന്ന് രാഷ്ട്രീയ പ്രവർത്തകർ നാറുകളായിരുന്നു പക്ഷെ ആ മാറ്റം നാടിന്റെ വ്യവസ്ഥിതിയുടെ മാറ്റമായിരുന്നെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല അധ്വാനിക്കുന്ന ജനവിഭാഗം സംഘടിതരായി മുന്നോട്ട് വരാതെ ഇവിടെ ഒരു രാഷ്ട്രീയ വിപ്ലവം നടക്കാൻ പോകുന്നില്ല എ കെ ജി ആ സത്യം കണ്ടെത്തി പക്ഷെ അതെങ്ങനെ അതിൽ ബഹുഭൂരിപക്ഷം അടിമകളെപ്പോലെ വിടുപണി ചെയ്യുന്നവരാണ് അധകൃതരാണ് അധപ്പതിച്ചവരാണ് തലമുറ തലമുറയായി വെച്ചു പോറ്റുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അപ്പാടനുസരിക്കുന്നവർ ആശാൻ പറഞ്ഞതുപോലെ തൊട്ടുകൂടാത്തവർ ഇന്ത്യന്റെ കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ മാത്രമല്ല മറ്റുള്ളവർക്കായി ഊഴാനും നടുവാനും കച്ച കൊയ്യാനും മെതിക്കുവാനും
പറ്റുമി കൂട്ടർ ഇരുകാലിമാടികൾ ഏതായാലും തീണ്ടലിനെതിരെ അടിമത്വത്തിനെതിരെ ഭരണാധികാരികൾ ബോധപൂർവം നിലനിർത്തിയിരുന്ന അയിത്തത്തിനെതിരെ സമരം ചെയ്യണം പക്ഷേ യാഥാസ്ഥിതിരായി മേൽജാതിക്കാരെ മാത്രമല്ല അധികൃതരെന്ന് ആക്ഷേപിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു ഏറെ പ്രയാസം തമ്പുരാക്കന്മാരെ തീണ്ടിയാൽ തങ്ങളുടെ വംശം മുടിഞ്ഞു പോകുമെന്നാണ് അവരുടെ പേടി അന്ന് ഓരോ ജാതിക്കാർക്കും തമ്പുരാക്കന്മാരുടെ സമീപം ചെല്ലാനുള്ള അകലം നിശ്ചയിച്ചിട്ടുണ്ട് അടിക്കണക്കിനാണ് തീയന് 18 അടി അരയിന് 28 വേലന് 38 അങ്ങനെ പറയം വരുമ്പോഴേക്ക് അടിയങ്ങ് കൂടി മയിലായി മാറും അത് വിട്ട് അടുക്കാനവന് പേടിയാണ് ആശാന്റെ ചണ്ടാല ഭിക്ഷുകയും ദാഹജലം ചോദിച്ച് ആനന്ദിനോട് മാതങ്കി പറയുന്ന എന്താണ് നീചമാരീതൻ കയ്യാൽ ജലം വാങ്ങി ആജമിക്കുമോ ചൊല്ലേഴുമാരന്മാർ നീചമാരീതൻ കയ്യാൽ ജലം വാങ്ങി ആജമിക്കുമോ ചൊല്ലേഴുമാരന്മാർ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി കോപമേലരുതേ ജലം തമ്മാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ആ വിശ്വാസം മാറ്റിയെടുക്കാൻ നിസ്സാര കാര്യമില്ല ഏതായാലും AKG തന്റെ സമരം ആരംഭിച്ചു പയ്യന്നൂരിന് സമീപം അധകൃതർക്ക് വിലക്കപ്പെട്ടിരുന്ന ഒരു നിരത്തിൽ കൂടി കുറെ ഹരിജനങ്ങളെയും കൂട്ടി അദ്ദേഹം യാത്ര അയച്ചു മുൻപിൽ കേരളീയനും AKG നിരത്തിലെത്തിയില്ല എവിടെ നിന്നും അറിയില്ല കുറെ ആളുകൾ സവർണരാണെന്ന് പറയുന്നു കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ അടക്കം മുതുക്കന്മാരും പെണ്ണുങ്ങളും വരെ കുറുപടിയുമായി പാഞ്ചെത്തി AKJയും മറ്റും അവർ ആ നിരത്തിലേക്ക് ശരിക്കൊന്ന് നിരത്തി അരമണിക്കൂർ നേരം ബോധം കെടുന്നത് വരെ അങ്ങനെ ആദ്യത്തെ മർദ്ദനം സ്വന്തക്കാരിൽ നിന്ന് തന്നെ AKJക്ക് ലഭിച്ചു പക്ഷേ അധികം താമസിയാതെ ആ നിരത്ത് തുറന്നുകൊടുക്കേണ്ടതായി വന്നു മാത്രമല്ല കുപ്രസിദ്ധമായ ഒരു പേരും നിലവിൽ വന്നു കണ്ടോത്ത കുറുവടി ഗുരുവായൂർ സത്യഗ്രഹത്തിന് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട ജാഥയുടെ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു ആവർണനും സവർണനും ചേർന്ന് യാത്ര പക്ഷേ യാഥാസ്ഥിതികർക്ക് സഹിച്ചില്ല പൊതുനിരത്തിൽ നടക്കാൻ പോലും അവകാശമില്ലാത്തവൻ അമ്പലത്തിൽ കയറണമെന്ന് കലിയുഗ വൈഭവം അല്ലാതെന്താ ക്ഷേത്രാധികാരികൾ ഒരുങ്ങി ക്ഷേത്രത്തിന് ചുറ്റും മുള്ളുവേലി കെട്ടി കരുത്തന്മാരായ കാവൽക്കാർ നിന്നു അടുക്കുന്നവൻ അടിച്ച് കാലൊടിക്കും പോലീസും പട്ടാളവും വരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് പക്ഷേ സത്യാഗ്രഹികൾ സമാധാനപരമായി സമരം നയിച്ചു അവർ കൂട്ടപ്രാർത്ഥന നടത്തി ഗുരുവായൂരപ്പ ഭഗവാനെ കരുണാകര ശൗരേകനിയേനെ ഗുരുവായൂരപ്പ ഭഗവാനെ കരുണാകര ശൗരേകനിയേനെ സഹോദരന്മാർ തമ്മിൽ ഭേദമുണ്ടോ കണ്ടാൽ മാറി നടക്കേണ്ട കാര്യമുണ്ടോ സഹോദരന്മാർ തമ്മിൽ ഭേദമുണ്ടോ കണ്ടാൽ മാറി നടക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങളും മക്കളല്ലേ അച്ഛനെ മക്കളെ തുല്യരല്ലേ പക്ഷഭേദം പിന്നെ എന്തേ ഞങ്ങളെ ആട്ടിയോടിക്കുന്നതെന്തേ ഗുരുവായൂരപ്പ ഭഗവാനെ കരുണാകര ശൗരേകനിയേനെ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളെ തട്ടാൻ ചക്രായുധം നിന്റെ കയ്യിലുള്ളപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളെ തട്ടാൻ ചക്രായുധം നിന്റെ കയ്യിലുള്ളപ്പോൾ പട്ടാളം കാട്ടുവേണോ പോലീസ് കൂട്ടുവേണോ പട്ടാളം കാട്ടുവേണോ പോലീസ് കൂട്ടുവേണോ ചട്ടമ്പി സെറ്റ് വേണോ മുള്ളിട്ട വേലി വേണോ ചട്ടമ്പി സെറ്റ് വേണോ മുള്ളിട്ട വേലി വേണോ ഗുരുവായൂരപ്പ ഭഗവാനെ കരുണാകര ശൗരേകനിയേനെ പക്ഷേ ഗുരുവായൂരപ്പൻ കരിഞ്ഞില്ല വൈദികരും മാമൂൽ പ്രിയന്മാരും സവർണ മേധാവികളും അധികാരവർഗവും എല്ലാം ഒത്തൊരുമിച്ച് എതിർത്തു ഗോപാലിനെ അറസ്റ്റ് ചെയ്തു 6 മാസത്തെ കഠിന തടവ് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനം ലെങ്കോട്ടി മാത്രം ഉടിപ്പിച്ച് നട്ടുച്ച വെയിലത്ത് നിർത്തി 50 തേങ്ങയുടെ തൊണ്ട് തല്ലി ചതപ്പിച്ച് ചകിരിയാക്കുക വിസമ്മതിച്ചാൽ അടി
എ കെ ജി തന്റെ പ്രതിഷേധം ഉയർത്തി. അതിനുശിക്ഷ രണ്ട് ലാത്തി ഒടിയുന്നത് വരെ, തങ്ങൾ ക്ഷീണിച്ച് തളരുന്നത് വരെ 15 വാർഡന്മാർ ചുറ്റി വളഞ്ഞു നിന്ന് തല്ലി. പേപ്പട്ടിക തല്ലി തച്ചു കൊല്ലുന്നത് പോലെ ശരീരമാകെ തളർന്നു, വസ്ത്രങ്ങൾ രക്തത്തിൽ കുതിർന്നു, എന്നിട്ടും വിട്ടില്ല. വിവരമറിഞ്ഞ നാട്ടുകാർ ജയിലിന് മുമ്പിൽ തടിച്ചുകൂടി. അതോടെ അധികൃതർ അദ്ദേഹത്തെ തെക്കേ ആർക്കാട്ടിലുള്ള കടലൂർ ജയിലിലേക്ക് അയച്ചു. അവിടെ എ കെ ജി അടച്ചിട്ടത് ഭ്രാന്തന്മാരുടെ സെല്ലിലാണ്. ഭ്രാന്ത് പലതരത്തിലുണ്ടല്ലോ. പൊന്നിന് വേണ്ടി ഭ്രാന്ത്, പെണ്ണിന് വേണ്ടി ഭ്രാന്ത്, പൊന്നിന് വേണ്ടി ഭ്രാന്ത്, പെണ്ണിന് വേണ്ടി ഭ്രാന്ത്, ഭാഷാഭ്രാന്ത്, ദേശഭ്രാന്ത്, ജ്ഞാനഭ്രാന്ത്, ഗാനഭ്രാന്ത്, വർണ്ണഭ്രാന്ത്, വർഗഭ്രാന്ത്, ജാതിഭ്രാന്ത്, മതഭ്രാന്ത്. ആ കൂട്ടത്തിൽ രാഷ്ട്രീയവും ഭ്രാന്താണെന്ന് അധികാരികൾ ധരിച്ചു കാണും. ഏതായാലും ഏത് ബോധവാനെയും സമനില തെറ്റിക്കാൻ പറ്റിയ അന്തരീക്ഷം അവിടെയും എ കെ ഗോപാലൻ പിടിച്ചു നിന്നു. ഒരു രോഗിയായിട്ടാണ് ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തെത്തിയത്. സുഹൃത്തുക്കളും ഡോക്ടർമാരും വിശ്രമിക്കാൻ ഉപദേശിച്ചു. പക്ഷേ നാടാകെ വെടിശബ്ദം മുടങ്ങുമ്പോൾ, ലാത്തിചാർജ് നടക്കുമ്പോൾ, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ തേർവാഴ്ച നടപാടുമ്പോൾ ഒരു യോദ്ധാവിന്, ഒരു പ്രക്ഷോഭകാരിക്ക് അടങ്ങിയിരിക്കാൻ ആവുകയില്ല. സമരത്തിന്റെ നടുക്ക് നടക്കാതെ, പ്രതിഷേധത്തിൻ ശബ്ദമുയർത്താതെ, സമരത്തിന്റെ നടുക്ക് നടക്കാതെ, പ്രതിഷേധത്തിൻ ശബ്ദമുയർത്താതെ, സാമ്രാജ്യത്വത്തിനോ ജന്മിത്വത്തിനോ മുതലാളിത്തത്തിനോ മാമൂലിനോ എന്തിനെതിരായിട്ടായാലും ശരി, സമരത്തിന്റെ നടുക്ക് നടക്കാതെ, പ്രതിഷേധത്തിൽ ശബ്ദമുയർത്താതെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. സമാധാന കാലത്ത് പോലും അടങ്ങിയിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സാമ്രാജ്യ മേധാവിത്വത്തിന്റെ ചാമ്പലിന് മുകളിലാണ് തന്റെ വിശ്രമമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. നാടെങ്ങും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി സമ്മേളനങ്ങൾ ആരംഭിച്ചു. പക്ഷേ പരസ്യം കാണേണ്ട സമയം അത് തടയാൻ പോലീസുകാർ വാഞ്ഞെത്തുകയായി. സമ്മേളന സ്ഥലം അവർ കസ്റ്റഡിയിലാക്കും. ഒരു മനുഷ്യനെ അങ്ങോട്ട് കടത്തിവിടുകയില്ല. ദേശാഭിമാനികൾ പിന്മാറാൻ നിശ്ചയിച്ചില്ല. ഒരിക്കൽ കണ്ണൂരിനടുത്തൊരു സ്ഥലത്ത് സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. പോലീസുകാർ തലേ ദിവസം തന്നെ സ്ഥലം കൈവശമാക്കി. നാനാഭാവത്തു നിന്നും പോലീസുകാരും ഇൻസ്പെക്ടർമാരും വന്നെത്തി. അന്യോന്യം പരിചയമില്ലെങ്കിലും കാക്കി ഉടുപ്പ് അവരെ ഒറ്റക്കെട്ടാക്കി മാറ്റുകയും ചെയ്തു. സമ്മേളന സമയമായി. ദൂരെ ചില ആളുകൾ വന്ന് നിൽപ്പുണ്ട്. ആർക്കും അടുക്കാൻ ധൈര്യമില്ല. സമ്മേളനം മുടങ്ങിയത് തന്നെ പോലീസുകാർക്ക് ആശ്വാസമായി, വിശ്വാസമായി. ആ സമയം ചെറുപ്പക്കാരൻ, ഒരു സബ് ഇൻസ്പെക്ടർ ഒട്ടും ഗൗരവം വിട്ടിയിടാതെ നടന്നു വന്നിരുന്നു. ഒരു ചെറുപ്പക്കാരൻ സബ് ഇൻസ്പെക്ടർ ഒട്ടും ഗൗരവം വിടാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്തെത്തി. അത്രയ്ക്ക് പരിചയമില്ലെങ്കിലും പോലീസുകാർ അറ്റൻഷനായി നിന്ന് സല്യൂട്ട് ചെയ്തിരുന്നു. സാർ, ഞാൻ 769 വടകര. സാർ, ഞാൻ 1017 കൂത്തുപറമ്പ. സാർ, പോലീസുകാർ സ്വയം പരിചയപ്പെടുത്തി. സബ് ഇൻസ്പെക്ടർ എല്ലാം മൂളിക്കുട്ടുകൾ കേട്ടുകൊണ്ട് നേരെ മൈതാനത്തിലെത്തി. ദൂരെ നിൽക്കുന്ന ആളുകളെ കൈകാട്ടി വിളിച്ചു. ചോദ്യം ചെയ്യാനായിരിക്കും. പോലീസുകാർ സന്തോഷിച്ചു. അപ്പോഴേക്കും യൂണിഫോം ധരിച്ച അപരിതരായ ഇവരെ പോലീസുകാരും ഇൻസ്പെക്ടറുടെ സമീപത്തി. പെട്ടെന്നെല്ലാവരും യൂണിഫോം അഴിച്ചു മാറ്റി. അതാ ഖദർ വേഷം ധരിച്ചു നിൽക്കുന്നത് അധ്യക്ഷനും യോഗാംഗങ്ങൾ. യോഗം നടന്നു. പോലീസിന്റെ മുഖം മഞ്ഞളിച്ചു. ഇത് അന്ന് നടന്ന എത്രയോ സംഭവങ്ങളിലൊന്ന് മാത്രം. 1934 മാർക്സിസ്റ്റ് മാർഗത്തിൽ കൂടി ആയാൽ മാത്രമേ ദേശീയ പ്രസ്ഥാനം വിജയിക്കുള്ളൂ എന്ന ഒരു ബോധം യുവാക്കൾ വന്നുകൂടി. അതിന് തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിക്കണം. അവരുടെ ഇടയിലേക്ക് എ കെ ഗോപാലൻ ഇറങ്ങിച്ചെന്നു. എന്തൊരു ദയനീയ അവസ്ഥ. ഏറെ കളിച്ചാൽ ഞാൻ പോകുമേ എന്നാട്ടം ചേറിയ വൃദ്ധന്റെ പല്ലു പോലെ, നേരിയ കാറ്റിലും ആട്ടം പിടിച്ചിടും നേരിയ രണ്ടേ നേരുന്നൂടിന്മേ. ഈ വൃദ്ധന്മാരുടെ ആട്ടം പിടിച്ച പല്ലു പോലെ നീറിയ രണ്ട് നെടുന്തൂടുകൾ കെട്ടി നിർത്തിയിരിക്കുന്ന ചട്ടമാടങ്ങൾ പലതിനും മറയില്ല, തറയില്ല, എങ്ങും വറുതി. അറുതിയേറ്റ ദുരിതം. നട്ടുവളമിട്ട് കാവൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിള ജന്മിക്കൊടുത്തുകൊള്ളണം. കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും വരൾച്ചയും കാറ്റുവീഴ്ചയും കൊണ്ട് വിള നശിച്ചാലും പാട്ട് വളക്കണം. ഇല്ലെങ്കിൽ ഉള്ള കിടപ്പാട് ജന്മിക്ക് എഴുതി കൊടുക്കണം. എല്ലാം സഹിക്കാം. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഉണ്ടായാൽ ജന്മിപുത്രന്മാരുടെ മാംസദാഹത്തിന് വിട്ടുകൊടുക്കണം. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരിക്കലേ ഒരു പാവപ്പെട്ടവൻ വിവാഹം കഴിഞ്ഞ് തന്റെ പുതുമണവാട്ടിയുമായി ജന്മിയുടെ അനുഗ്രഹം വാങ്ങാൻ ചെന്നപ്പോൾ അദ്ദേഹം കൽപ്പിച്ചത്രേ, ശങ്കര, നിനക്കെന്തിനാടാ ആ പെണ്ണ്? അവളിവിടെ നിൽക്കട്ടെ, നീ നമ്മുടെ തൊഴുത്തിൽ നിന്നൊരു പശുവിനെ കൊണ്ടുപോയി വളർത്ത്. അങ്ങനെ പാവപ്പെട്ടവന് പെണ്ണ് വേണ്ട, പശുമതി എന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടം. എല്ലാം ജന്മിയുടെ വക. പറയുന്നു കേട്ടില്ലെങ്കിൽ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കും, മുറിയിലിട്ട് പുകയ്ക്കും, ഉള്ള കൂര തീ വെച്ച് കരിച്ച് എല്ലാറ്റിനെയും ആട്ടിക്കിടക്കും. ഈ ഗതികേട്ടിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ എന്താണ് മാർഗം? കഷ്ടത സഹിക്കാൻ ഏറ്റവും കൽപ്പുള്ള രണ്ട് വിഭാഗങ്ങൾ കർഷകരും തൊഴിലാളികളുമാണ്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ജയിലിൽ പോയാൽ രണ്ടു നേരത്തെ ആഹാരമെങ്കിലും കിട്ടും. പുറത്തായാലോ? അവരെങ്ങനെ സംഘടിപ്പിക്കും? അവരുടെ കഷ്ടതകൾ പങ്കുകൊള്ളാനും കുട്ടികളോടൊത്ത് കളിക്കാനും മുത്തശ്ശിമാരോട് ചേർന്ന് കഥ പറയാനും അവരിലൊരാളായി മാറാനും കഴിയണം. എ കെ ഗോപാലൻ അതാണ് ചെയ്തത്. ചോദിക്കും വിശേഷങ്ങൾ,
ജീവിക്കും കുടിൽ തോറും യോജിച്ച് പ്രവർത്തിക്കും സ്നേഹത്താൽ അടൽ നിൽക്കും എന്തു നൽകിലും തിന്നും ഏതൊരാളോടും ചേരും എന്ത് കഷ്ടവും കണ്ടാൽ അവരെ സഹായിക്കും ആരോടും സമബുദ്ധി ആരോടും സാഹോദര്യം ആരോടും കറയറ്റ കാരുണ്യം ഇത് മട്ടിൽ ഭേദചിന്തകൾ വിട്ട് അദ്ദേഹം അവരോട് അടുത്ത് പെരുമാറി പക്ഷേ ഇടനിലക്കാര ബോധവാന്മാരാക്കാനായിരുന്നു ഏറെ പ്രയാസം 5 സെന്റ് സ്ഥലവും ഒരു കൊച്ചു കല്ലിട്ട വീട് സ്വന്തമായിട്ടുള്ളവൻ ജന്മിയാണെന്നാണ് അവന്റെ ധാരണ എന്തിന് പാട്ടം ഭൂമി ലഭിച്ചവനും സ്വൽപ്പം ഭൂമി പതിച്ചവനും ഇത്തിരി കാട് വളച്ചിങ്കെട്ടി നടത്തിച്ചവനും ജന്മി സ്വന്തം പേരിൽ കരം കൊടുക്കാൻ സെന്റുകൾ ഉള്ളവൻ അസലു ജന്മി ജന്മിത്വം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ തങ്ങളെ നശിപ്പിക്കാനാണ് ഇവന്മാർ ഒരുങ്ങുന്നതെന്നാണ് ധാരണ അതുപോലെ മുതലാളിത്വം നശിപ്പിക്കണമെന്ന് പറഞ്ഞാലോ കുഴഞ്ഞു പെട്ടിക്കച്ചവടത്തിന് പോകും കുട്ടൻ വലിയൊരു മുതലാളി പത്തിത്തരകൻ മത്തായി അത്തറ് വിൽക്കും സത്താറ് ഇറച്ചി വിൽക്കും കാതറ് കുട്ടി എല്ലാം എല്ലാം മുതലാളി ഇവരെയെല്ലാം ബോധവാന്മാരാക്കണം ഒരേ അണിയിൽ കൊണ്ടുവരണം എ കെ ഗോപാലിന്റെ നിരന്തരമായ ശ്രമം വിജയിക്കുന്നതിനെ ചെയ്തു തൊഴിലാളികളും കർഷകരും സമരഭൂമിയിൽ ഒറ്റക്കെട്ടായി അണിനിരക്കാൻ തയ്യാറായി ഒരു പുതിയ നാദം ഒരു പുതിയ ഗാനം നാട്ടിലെങ്ങും ഉയർന്നു പൊങ്ങി മണിവീണയിൽ ഗാനങ്ങൾ മെട്ടി അലയായി പുതുലോകം തേജിക്കാൻ ഞങ്ങൾ വരുന്നേ ഓ ഞങ്ങൾ വരുന്നേ തിമി തിന്തിമി തയ്യനന്താര തിമി തിന്തിമി തയ്യനന്താര തിമി തിന്തിമി തയ്യനന്താര തിമി തിന്തിമി തയ്യനന്താര ചിരിതൂകണ ചെങ്കൊടിയന്തി അരിവാളുകൾ കൈകളിലേന്തി അണിയായി പടപ്പാട്ടുകൾ പാടായി ഞങ്ങൾ വരുന്നേ ഓ ഞങ്ങൾ വരുന്നേ തിമി തിന്തിമി തയ്യനന്താര തിമി തിന്തിമി തയ്യനന്താര തിമി തിന്തിമി തയ്യനന്താര തിമി തിന്തിമി തയ്യനന്താര ഇതിനിടയ്ക്ക് എന്തെല്ലാം പരിപാടികൾ 1935 മദ്രാസിലേക്ക് പുറപ്പെട്ട പട്ടിണിജാഥ ഭാരതമെങ്ങും ഒരു നവോത്ഥാനത്തിന്റെ വഴിയൊരുക്കി അതുപോലെ 1939 നയിച്ച തിരുവിതാംകൂർ ജാഥ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ തിരുവിതാംകൂറിൽ ശക്തി പ്രാപിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ദിവാൻ സി പി രാമസ്വാമിക്ക് എതിരായി അയാളുടെ കിരാത ഭരണത്തിൽ നിന്ന് നാടനെ മോചിപ്പിക്കാൻ മഹാരാജാവിന്റെ കീഴിൽ ഉത്തരവാദ ഭരണം നേടിക്കാനും പോരാടുന്ന കാലഘട്ടം ആ പ്രക്ഷോഭണത്തിൽ പങ്കുകൊള്ളാൻ എ കെ ഗോപാലിന്റെ സംഘവും പുറപ്പെട്ടിരിക്കുകയാണ് അവരെ തിരുവിതാംകൂറിൽ കാലുകുത്താൻ അനുവദിക്കുകയില്ല ആലുവ റെയിൽവേ സ്റ്റേഷൻ ചുറ്റും ആയിരക്കണക്കിന് പോലീസുകാർ അണിനിരന്നു റെയിൽവേ സ്റ്റേഷനകം അന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ വകയാണ് അവിടെ നിൽക്കാൻ സംഘങ്ങൾക്ക് അവകാശമുണ്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കുകയില്ല കാഴ്ച കാണാൻ 10,000 കൂടിയിട്ടുണ്ട് ഗോപാലൻ സ്റ്റേഷന്റെ വാതുക്കലോ വേലിക്കരികിലോ ചെന്നാൽ പോലീസ് പാഞ്ഞെത്തും എ കെ ജി അവർക്കൊരു തലവേദനയായിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന നെട്ടോട്ടത്തിന് ശേഷം അവർ എ കെ ജിയെയും രാധാംഗങ്ങളെയും അറസ്റ്റ് ചെയ്തു പെരുമ്പാവൂർ കോടതിയിലായിരുന്നു കേസ് ഒന്നാം സാക്ഷിയായ ഇൻസ്പെക്ടർ മിസ്റ്റർ ചാക്കോയെ എ കെ ജി തന്നെ ക്രോസ് വിസ്താരം നടത്തി നിങ്ങളുടെ പേര് ചാക്കോ കൈക്കൂലി വാങ്ങിയതിന് നിങ്ങൾ എപ്പോഴെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ ഇൻസ്പെക്ടറുടെ മുഖം ഒന്ന് വഞ്ഞളിച്ചു ഉത്തരം പറയാൻ മടിച്ചു മിസ്റ്റർ ചാക്കോ നിങ്ങളിപ്പോൾ സാക്ഷിക്കൂട്ടിലാണ് നിൽക്കുന്നത് സ്റ്റേഷൻ മുറിയിലല്ല ചോദിക്കുന്നതിന് ഉത്തരം പറയണം എന്റെ പേരിൽ കൈക്കൂലി കേസില്ല കേസില്ല എന്ന് വെച്ചാൽ കൈക്കൂലി വാങ്ങിച്ചിട്ടും ആരും കേസെടുക്കാൻ തയ്യാറായില്ല എന്നർത്ഥം ശരി ഞങ്ങളുടെ കുറ്റം എന്താണ് നിങ്ങൾ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചു അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ അറിഞ്ഞുകൂടാ അതേത് ഭാഷയാണെന്നറിയാമോ അറിഞ്ഞുകൂടാ ആ നിലയ്ക്ക് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു കുറ്റകരമാണെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു ഉത്തരവാദ ഭരണം വേണമെന്ന് പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് തോന്നി കൊള്ളാം ഉത്തരവാദ ഭരണം എന്നാൽ എന്താണെന്നറിയാമോ അറിഞ്ഞുകൂടാ ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ മാർ തീരുമാനിക്കുന്ന മന്ത്രിസഭ മഹാരാജാവിന്റെ കീഴിൽ ഭരണം നടത്തണമെന്ന് പറയുന്നത് കുറ്റകരമാണോ ഞാനത് പഠിച്ചില്ല ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾ ഉത്തരവാദ ഭരണം നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അറിഞ്ഞുകൂടാ പിന്നെ ഞങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് നിങ്ങളോട് തിരുവിതാംകൂറിൽ കടക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് വകവെച്ചില്ല കടക്കരുതെന്ന് ആരാണ് പറഞ്ഞത് അതിനുള്ള ഓർഡർ നിങ്ങൾ എന്നെ കാണിച്ചോ ഓർഡർ ഡി എസ് പിയുടെ പോക്കറ്റിലായിരുന്നു അത് കൊള്ളാം അപ്പോൾ ഡി എസ് പി ഓർഡർ പോക്കറ്റിൽ സൂക്ഷിച്ചതിനാണോ ഞങ്ങൾ ശിക്ഷിക്കുന്നത് പക്ഷേ ഈ വിസ്താരം കൊണ്ട് നേട്ടമൊന്നും കിട്ടിയില്ല എ കെ ജി ശിക്ഷിച്ചു ജയിലിലടച്ചു മൃഗീയ മർദ്ദനം അന്നത്തെ തിരുവിതാംകൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മർദ്ദനം ഒരു ജീവിതാവശ്യം പോലെയായിരുന്നു ആഹാരം കഴിക്കുന്ന പോലെ വെള്ളം കുടിക്കുന്ന പോലെ ഒരു ദിവസം മറ്റാരെയെങ്കിലും കൈവയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ രാത്രി കെട്ടിയവർക്കെങ്കിലും രണ്ട് കൊടുക്കാതെ ഉറക്കം വരില്ലെന്നാണ് കേട്ടിട്ടുള്ളത് മർദ്ദനമേറ്റ് എ കെ ജി മരിച്ചെന്നൊരു വാർത്ത നാടാകെ പരന്നു അതോടെ
ജനരോഷം ആളിക്കത്തി. ഏതായാലും രാജാവിന്റെ തിരുനാൾ ദിവസം എ കെ ജിയെ മോചിപ്പിച്ചു. തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസ് പ്രചാരകനായി സഞ്ചരിച്ചു. ആയിടയ്ക്ക് നടന്ന ആലപ്പുഴ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ പണിമുടക്ക് ലാത്തിയും തോക്കും കൊണ്ട് അടിച്ചമർത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് രഹസ്യമായി വിവരം കിട്ടി എ കെ ഗോപാലൻ സ്ഥലം വിട്ടു. പിന്നീടുള്ള പ്രവർത്തന കേന്ദ്രം തമിഴ്നാടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വളരെ കാലം പ്രവർത്തിച്ചിരുന്ന പലരും ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരുന്നു. പാർട്ടിയുടെ പേരിൽ ആരംഭിച്ച പ്രഭാതം പത്രം സാമ്പത്തിക തകർച്ച കൊണ്ട് നിന്നുപോകുമെന്ന നിലയിലായി. ഫണ്ട് പിരിക്കണം, തന്റെ പേരിൽ ഒരു പോലീസ് കേസ് നിലവിലുള്ളത് കൊണ്ട് നാട്ടിൽ പ്രവർത്തിക്കാനും പ്രയാസം. എ കെ ജി ത്രിപുരയിലും ബോംബെയിലും സിലോണിലും സിംഗപ്പൂരിലും സഞ്ചരിച്ച് മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആരെയും നിർബന്ധിക്കാതെ തന്നെ പത്രത്തിനുള്ള ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തു. പക്ഷേ എവിടെയും സി ഐ ഡിമാർ പോലീസ് മേധാവികൾ അദ്ദേഹത്തെ നോട്ടപ്പുള്ളിയാക്കി വെച്ചുകൊണ്ടിരുന്നു. കൽക്കത്തയിലെ അദ്ദേഹം കോൺഗ്രസിന്റെ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഇതിനകം രണ്ടാം ലോകമഹായുദ്ധം, അതെ ലോകം ഒന്നുകൂടി പങ്കുവയ്ക്കാനുള്ള സാമ്രാജ്യ ശക്തികളുടെ വടംവലി ആരംഭിച്ചിരുന്നു. റഷ്യയിലെ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ വിജയവും സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് അവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ ധീരമായ മുന്നേറ്റവും ഇന്ത്യയിൽ യുവാക്കൾ ആകർഷിച്ചു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. സ്വാഭാവികമായും എ കെ ജി അതിന്റെ പ്രധാന പ്രവർത്തകനായി മാറി. കേരളത്തിൽ തന്റെ പേരിലുള്ള സമൻസ് കേസ് നിലവിലുണ്ടായിരുന്നുകൊണ്ട് തമിഴ്നാട് പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റേണ്ടതായി വന്നു. അങ്ങനെ നാളത്തെ ഭാരതത്തിന് കാണാനൊരു പുൻകണി, നാടാകെ പടുത്തുയർത്തി നാശമറ്റൊരു മുന്നണി, നാളത്തെ ഭാരതത്തിന് കാണാനൊരു പുൻകണി. പക്ഷേ പോലീസിന്റെ പിടിയിൽപ്പെടാതെ ഒളിവിൽ നിന്ന് പ്രവർത്തിക്കണം. എ കെ ഗോപാലൻ അത് പരിചയമുള്ള പണിയല്ല. മനസ്സിൽ പോലും ഒന്ന് ഒളിച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. നാട്ടിലുടനീളം ഓടി നടക്കുക, യോഗങ്ങൾ പ്രസംഗിക്കുക, സമരങ്ങളിലും പണിമുടക്കുകളിലും പങ്കുകൊള്ളുക, ലാത്തി കാണുന്നിടത്തെല്ലാം ഓടിച്ചെന്ന് അടി വാങ്ങുക, പോലീസുകാരെ സഹായിക്കുക, ജയിലിൽ പോവുക, മർദ്ദനങ്ങൾ എടുക്കുക, നിരാഹാര സത്യാഗ്രഹം ചെയ്യുക, ഇതാണ് അന്നുവരെയുള്ള ജീവിത രീതി. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്ന് പരിചയപ്പെടാൻ തന്നെ പ്രയാസം. പുതുതായി ആരെ കണ്ടാലും ഭയം, പോലീസോ ചാരനോ എന്ന സംശയം, തലചായ്ക്കാൻ ഇടമോ വിശപ്പ് മാറ്റാൻ ആഹാരമോ കിട്ടാത്ത ദിവസങ്ങൾ, ആരും കാണാതെ എല്ലാവരെയും കണ്ട് കാര്യം പറയണം. എത്രയോ ദിവസം കാട്ടിലും ആറ്റുവക്കിലും കിടന്നുറങ്ങി, വഴിയമ്പലത്തിലിരുന്ന് ഭക്തനെ പോലെ രാമനാമം പാടി, ശാന്തിക്കാരനെ സംഗതിയായി അഭിനയിച്ചു. പലപ്പോഴും പോലീസിന് കീഴ്പ്പെടാതിരിക്കാൻ നാഴികക്കണക്കിന് ദൂരം ഓടേണ്ടതായി വന്നിട്ടുണ്ട്. ഒരിക്കൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് സമീപം കൂടി പോകുമ്പോൾ എതിരെ തന്നെ പരിചയമുള്ളൊരു സി ഐ ഡി ഓഫീസർ തലപടി മുണ്ടിട്ട് നടന്നു വരുന്നത് കണ്ടു. രക്ഷയില്ല, അടുത്തു കണ്ട വീട്ടിലേക്ക് ഓടിക്കയറി. അവിടെ വിളറി വെളുത്ത മുഖത്തെ പൗഡർ പൂശി ചുണ്ട് ചുമപ്പിച്ച് പുഞ്ചിൽ പതിച്ച കണ്ണുകളെഴുതി വലിയൊരു ചുവപ്പ് പൊട്ടിട്ട്, വിളറി വെളുത്ത മുഖത്തെ പൗഡർ പൂശി ചുണ്ട് ചുമപ്പിച്ച് പുഞ്ചിൽ പതിച്ച കണ്ണുകളെഴുതി വലിയൊരു ചുവപ്പ് പൊട്ടിട്ട്, കറക പിടിച്ച പല്ലികൾ കാട്ടിയിലിച്ചും കൊണ്ടൊരു തൈക്കിളവി കണ്ടാലറപ്പ് തോന്നും കൊഞ്ചി കുഴഞ്ഞു തന്നരികത്തെത്തി, കറക പിടിച്ച പല്ലിക കാട്ടിയിലിച്ചും കൊണ്ടൊരു തൈക്കിളവി കണ്ടാലറപ്പ് തോന്നും കൊഞ്ചി കുഴഞ്ഞു തന്നരികത്തെത്തി. വിശപ്പ് മാറ്റാൻ വേശ്യാവൃത്തി സ്വീകരിച്ച് അകാല വാർദ്ധക്യം പ്രാപിച്ചൊരു സ്ത്രീ രൂപം കൊഞ്ചി കുഴഞ്ഞ് അദ്ദേഹത്തിന് അടുത്ത് ചെന്നു. വാങ്ക സാർ, വാങ്ക പുതിശ അഴഹ ഒരു പൊണ്ണു വന്നിരിക്ക്. ഏ കെ ജി ആകെ പരിഭ്രാന്തരായി. പുറത്ത് സി ഐ ഡി, അകത്ത് ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽപ്പെട്ട പ്രതീതി. പുറത്തേക്ക് നോക്കി, അതാ സി ഐ ഡി നടന്നകുന്നു. പെട്ടെന്ന് ഒരു നാലെണ്ണ തൊട്ടെടുത്ത് ആ സ്ത്രീയുടെ പ്രേതത്തിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പണത്തേക്ക് എന്നാ അവസരം സാർ, വാങ്കോ പൊണ്ണപ്പാരുങ്കോ. എ കെ ജിക്ക് സ്വയം രക്ഷ തോന്നി, എങ്ങനെയോ അവിടെ ഇന്ന് രക്ഷപ്പെട്ടു. ആ സ്ത്രീ വിചാരിച്ചിരിക്കും, കാണാൻ കൊള്ളാവുന്ന ഒന്നാം തരം ഒരു ചെറുപ്പക്കാരൻ, നാലെണ്ണ വെറുതെ തന്നിട്ട് മരവാണ്ടൻ അരസികൻ. പക്ഷെ എ കെ ജി മണ്ടനായിട്ടല്ല, ഭയന്നിട്ടാണ് സ്ഥലം വിട്ടത്. പോലീസുകാരനെ അല്ല, ആ പ്രേതത്തെ. ഒന്ന് തീർച്ച, മറ്റെന്തെല്ലാം അപമാനം ഉണ്ടായിട്ടും ഒരിക്കലും ഇത്തരം ഒരു വലയിൽ അദ്ദേഹം കുടുങ്ങിയിട്ടില്ല. 1940 സെപ്റ്റംബർ 15 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മറക്കാനാകാത്ത ദിവസം. യുദ്ധത്തിനും മർദ്ദനത്തിനും എതിരായി മർദ്ദന ദിനം ആചരിച്ച ദിവസം. അത് നിരോധിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഏറ്റുമുട്ടാൻ തന്നെ ജനങ്ങളും തീരുമാനിച്ചു. തലശ്ശേരിയിൽ വെടിവെപ്പ് നടന്നു. രണ്ട് സഖാക്കൾ രക്തസാക്ഷികളായി. ജനങ്ങൾ ഏറ്റുമുട്ടി. ഒരു സബ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും എങ്ങനെയോ വധിക്കപ്പെട്ടു. അതോടെ മലബാറിലെ പല പ്രദേശങ്ങളിലും പോലീസും പട്ടാളവും ചുറ്റിക്കറങ്ങി ജനവേട്ടകളാടി പലരെയും അറസ്റ്റ് ചെയ്തു.
സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി പലരൊടുവിലായി. പക്ഷേ സ്വദേശം ഉദ്ധരിക്കുവാൻ, സ്വതന്ത്രം ഉച്ചരിക്കുവാൻ, അധർമ്മമാക മാറ്റുവാൻ, സ്വധർമ്മം ഇന്നു പോറ്റുവാൻ വരികനാ വരികനാ പരിഗണാ. സ്വദേശമുദ്ധരിക്കുവാൻ, സ്വതന്ത്രം ഉച്ചരിക്കുവാൻ, അധർമ്മമാക മാറ്റുവാൻ, സ്വധർമ്മം ഇന്നു പോറ്റുവാൻ വരികനാ വരികനാ വരികനാ. ദേശാഭിമാനികൾ തയ്യാറായി. പോലീസ് സർവശക്തി ഉപയോഗിച്ച് ഒളിവിലുള്ളവരെ പിടിച്ചെടുക്കാനും ജനങ്ങളെ ഭയപ്പെടുത്തി നിർവീര്യരാക്കാനും ശ്രമിച്ചു. 1941 മാർച്ചിൽ തൃശ്ശനാപ്പള്ളിയിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ വീട്ടിന്റെ മച്ചിൽ കിടന്നുറങ്ങുമ്പോൾ AKG ഒരു പോലീസ് സംഘം വളഞ്ഞു. ആരോ അദ്ദേഹത്തെ വിട്ടുകൊടുത്തു. വളഞ്ഞാതെ രക്ഷപ്പെടാൻ മാർഗമില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. പിറ്റേ ദിവസം കുറവൻ കുരങ്ങിനെ കൊണ്ടുപോകുന്നത് പോലെ കൈകൾക്ക് ചങ്ങലയിട്ട് വലിയ പോലീസ് അകമ്പടിയോടെ ജയിലിലേക്ക് കൊണ്ടുപോകും. അന്ന് രസകരമായ ഒരു സംഭവം നടന്നു. AKG ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ചുമതല പോലീസ് പാർട്ടിയുടെ തലവൻ ഒരു ഹെഡ് കോൺസ്റ്റബിളായിരുന്നു. വൃദ്ധനായൊരു മുസ്ലിം AKGയെ അടച്ചിട്ട മുറിയുടെ വാതിക്കൽ ചെന്നിന്ന് അദ്ദേഹത്തെ നോക്കി അയാൾ കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ AKG ചോദിച്ചു, എന്തിനാ കരയുന്നത്? എനിക്ക് വയസ്സായി, ഒരു വർഷത്തിനകം പെൻഷനാകും, 5 പെമ്മക്കളും പിറമിറഞ്ഞേക്കുക, കെട്ടിച്ചയക്കണം, ദയവായി എന്നെ ചതിക്കരുത്, രക്ഷിക്കണം. പാവം മനുഷ്യൻ. AKG ആൾ അതിഭയങ്കരനാണെന്ന് കേട്ടിട്ടുണ്ട്. തന്നെ വിട്ടിച്ച് കടന്നു കളഞ്ഞാലോ എന്നാണ് പേടി. തന്റെ ജോലി വെള്ളത്തിലായി ആകുകയില്ലേ? AKG അയാളെ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തെ വെല്ലൂർ ജയിലിലടച്ചു. തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെയും അദ്ദേഹത്തിന് സമരം ചെയ്യേണ്ടതായി വന്നു. 18 ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ച് നിരാഹാര സത്യാഗ്രഹം. അവസാനം ജയിലിൽ പലതും നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും പുറത്തു കിടക്കുന്ന സംഭവങ്ങൾ അറിയുമ്പോൾ അടച്ചുപൂട്ടി അകത്ത് കിടക്കാൻ മനസാക്ഷി അദ്ദേഹത്തെ അനുവദിച്ചില്ല. അടങ്ങാത്ത അമർഷം, ധാർമ്മിക രോഷം. പ്രത്യേകിച്ചും കയ്യൂർ സംഭവം കേട്ടപ്പോൾ AKG ആകെ പരവശനായി. ഇന്നും നാം ആവേശത്തോടെ അനുസ്മരിക്കുന്ന ധീര രക്താസാക്ഷികൾ കയ്യൂർ സഖാക്കളെ, കയ്യൂർ സഖാക്കളെ, കരുമര കയർ മുത്തും ധീര സഖാക്കളെ, കയ്യൂർ സഖാക്കളെ, കയ്യൂർ സഖാക്കളെ, കരുമര കയർ മുത്തും ധീര സഖാക്കളെ. കാണുന്നു ഞങ്ങൾ ആണൻമുഖങ്ങൾ, നാടിന്റെ മാനം നേടും നിറങ്ങൾ. കാണുന്നു ഞങ്ങൾ ആണൻമുഖങ്ങൾ, നാടിന്റെ മാനം നേടും നിറങ്ങൾ. ഉയർ കൊണ്ട് നിങ്ങൾ ഉതിരും സ്വരങ്ങൾ, വിണ്ടലം തിങ്ങി ചെങ്കൊടി പൊങ്ങി. ഉയർ കൊണ്ട് നിങ്ങൾ ഉതിരും സ്വരങ്ങൾ, വിണ്ടലം തിങ്ങി ചെങ്കൊടി പൊങ്ങി. കയ്യൂർ സഖാക്കളെ, കയ്യൂർ സഖാക്കളെ, കരുമര കയർ മുത്തും ധീര സഖാക്കളെ, കയ്യൂർ സഖാക്കളെ. അവർ ഉയർത്തിയ ചെങ്കുടി പിടിച്ചുകൊണ്ട് അവർ രക്തസാക്ഷിത്വം വഹിച്ച ആ കാര്യം എന്താണോ, ആ കാര്യങ്ങൾക്ക് വേണ്ടി അത് നിറവേറ്റണമെങ്കിൽ താൻ പുറത്തിറങ്ങണം. ജയിലിൽ ഇപ്പോൾ നല്ല ശാപ്പാടും കഴിച്ച് സുഖമായി കഴിഞ്ഞുകൂടാ. പുറത്തു കിടന്നാൽ നേരെ തലതയ്ക്കാൻ പോലും ഇടം കിട്ടുകയില്ല. പട്ടിണിയായിരിക്കും, കഷ്ടപ്പാടുകളായിരിക്കും, പക്ഷേ ജനങ്ങളോടുള്ള ചുമതല നിറവേറ്റിയല്ലേ ഒക്കൂ. അതിന് ജയിലിൽ ചാടണം. AKG തന്ത്രപൂർവം അതിലുള്ള കരുക്കൾ നീക്കി. 4 സുഹൃത്തുക്കൾ കൂടി AKGയോട് സഹകരിക്കാൻ തീരുമാനിച്ചു. ദിവസം നിശ്ചയിച്ചു. ഇല്ലെങ്കിൽ അടുത്ത ദിവസം ജയിലെത്തിക്കരുത്. AKGയെ അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റും, ഏകാന്ത തടവിലിടും. തന്നെയല്ല, ഈ സൗകര്യം മറ്റെവിടെയും കിട്ടിയെന്ന് വരില്ല. വളരെ രഹസ്യമായി ഒരു ഇരുമ്പ് പാറയും ഉളിയും മറ്റു ചില ഉപകരണങ്ങളും സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. മറക്കാനാകാത്ത ആ രാത്രി ജയിൽ പുള്ളികളെല്ലാം ഉറക്കമായി തുടങ്ങി. ജയിലറയുടെ ഒരു ഭാഗം തുറന്ന് ഒരാൾക്ക് പോകാനുള്ള ദ്വാരം ഉണ്ടാക്കണം. കനത്ത കരിങ്കൽ ഭിത്തി. AKG തന്റെ ശ്രമം ആരംഭിച്ചു. ആരുമതറിയാനിടയാകരുത് നാശിച്ചതുപോലാരാവിൽ, ആരുമതറിയാനിടയാകരുത് നാശിച്ചതുപോലാരാവിൽ, ഊരിൽ വന്നു നിറഞ്ഞു കൂടെ കോരിച്ചൊരിയും മഴ പെയ്തു, ഊരിൽ വന്നു നിറഞ്ഞു കൂടെ കോരിച്ചൊരിയും മഴ പെയ്തു. പ്രകൃതിക്ക് പോലും ആ ധീരകൃത്യത്തോട് ആനുകൂല്യം തോന്നിയിരിക്കണം.
കോരിച്ചൊരിയുന്ന മഴ കുറ്റാക്കുറ്റിരിട്ട് പാറാവുകാരൻ അങ്ങ് മാറി കുത്തിയിരുന്ന് കൂർക്കം മരിച്ച ഉറക്കമാണ്. എ കെ ജി സർവശക്തിയുമെടുത്ത ഭിത്തിയിലേക്ക് അഞ്ഞടിച്ചു. ഫാസിസത്തെ എതിർക്കാൻ തുനയും ധീര യുവാക്കളെ ഒന്നാകെ ജനങ്ങളിൽ നിന്നകറ്റി നിർത്തും ജയിൽ ഭിത്തിയിലെ കേൾപ്പിക്കും. ഫാസിസത്തെ എതിർക്കാൻ തുനയും ധീര യുവാക്കളെ ഒന്നാകെ ജനങ്ങളിൽ നിന്നകറ്റി നിർത്തും ജയിൽ ഭിത്തിയിലെ കേൾപ്പിക്കും. ഓരോ അടിയും സ്വേച്ഛാധിപത്യ മേധാവികളുടെ തലയിൽ അഞ്ഞുതറയ്ക്കും വെടിയുണ്ടകളായി തോന്നി രേഖത കൂടി. ഓരോ അടിയും സ്വേച്ഛാധിപത്യ മേധാവികളുടെ തലയിൽ അഞ്ഞുതറയ്ക്കും വെടിയുണ്ടകളായി തോന്നി വേഗത കൂടി. ആ ഭിത്തിയിലേക്ക് ആഞ്ഞുപതിക്കുന്ന ഓരോ അടിയും സ്വേച്ഛാധിപത്യത്തിന്റെ ശിരസിലേക്ക് ആഘാതങ്ങളായി തോന്നി. തന്നെ കൊണ്ടുപോകാൻ പിറ്റേ ദിവസം രാവിലെ എത്തുന്ന ഉദ്യോഗസ്ഥന്മാർ എതിരേക്കുന്നത് ഭിത്തിയിലെ ദ്വാരവും തകർന്നു വീണ കല്ലും പൊടിയുമായിരിക്കും. പിടിച്ചവനെ എ കെ ജി ഞെട്ടിത്തെറിച്ച് പുറത്തേക്ക് നോക്കി. ഒരു മിന്നൽ അതാ പാറാവുകാരൻ സ്വപ്നം കണ്ട് പറഞ്ഞതാണ്. ഉറക്കത്തിലും തന്റെ ഡ്യൂട്ടി നിർവഹിച്ചതാണ്. സമാധാനമായി വീണ്ടും തന്റെ അത്യധ്വാനം അദ്ദേഹം തുടർന്നു. രാത്രി 2 മണിയായപ്പോഴേക്കും ഒരാൾക്ക് കഷ്ടിച്ച് നുഴഞ്ഞിറങ്ങാവുന്ന ഒരു ദ്വാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരു ഹോൾഡാറിൽ അത്യാവശ്യം കയ്യിലുണ്ടായിരുന്ന 1-2 മുണ്ടി ഷർട്ടും എടുത്തുകൊണ്ട് എ കെ ജിയും സുഹൃത്തുക്കളും പതുക്കെ പുറത്തു കടന്നു. മരിച്ചാലും വേണ്ടില്ല, ഇനി നിരകത്ത് കടക്കരുത്, കഴിവുണ്ടെങ്കിൽ ഈ ഭിത്തികൾ എന്നേക്കുമായി തകർക്കണം, മറ്റുള്ളവരെയും മോചിപ്പിക്കണം. ഒരു ദൃഢവ്രതത്തോടെ അവർ പുറത്തു കടന്നു. കഷ്ടിച്ച് 30 വാര ഓടിക്കാണും. ആ കാണുന്നത് ശ്വാസമടക്കി പിടിച്ച് ശ്രദ്ധിച്ചു. ഒരാൾ കയ്യിൽ റിവാൾവറുമായി നിൽക്കുന്നു. എല്ലാവരും പെട്ടെന്ന് കമഴ്ന്നു കിടന്നു. നിശബ്ദരായി മുന്നോട്ടിറങ്ങി നീങ്ങാൻ തുടങ്ങി. ആരപ്പറലാം ചെന്നു. അതാ ജയിലിന് പുറത്തേക്കുള്ള പുള്ളിവേലി. ആ കുരെടുത്ത് അത് ചാടിക്കടക്കണം. പലരുടെയും കാലും കയ്യും നെഞ്ചും വയറും ഒക്കെ തിരിമുറിഞ്ഞു. ചാട്ടത്തിനിടയ്ക്ക് ഒരാളുടെ പുതപ്പ് മുള്ളിവേലിയിൽ ഉടയ്ക്കുകയും ചെയ്തു. നേരം വെളുത്താൽ പോലീസുകാർ അത് കണ്ടുപിടിക്കും, തങ്ങൾ രക്ഷപ്പെട്ട മാർഗം മനസ്സിലാക്കും. പക്ഷേ അവർ തിരിച്ചെടുക്കാൻ സമയമില്ല. ഏതായാലും പുറത്തെത്തിയല്ലോ. അവർ തിരിഞ്ഞു നോക്കാതെ ഓടി. ഇടിയും മഴയും അനുഗ്രഹിച്ചു, മിന്നലു വഴി കാണിച്ചു. വയൽ വരമ്പിൽ കൂടവരോടി ശരങ്കണക്കെ മുന്നോട്ട്. മഴ കൊണ്ട് ചേറും ചെടിയും തൊട്ടാൽ തെന്നുന്ന വരമ്പ് പല പ്രാവശ്യം കാലിട്ടില്ല, വകവെച്ചില്ല. ഏതാണ്ട് ഒരു 3 മൈലെങ്കിലും അവർ ഓടിക്കാണും. നോക്കിയപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് ജയിൽ പരിസരത്ത് തന്നെ. ചതിച്ചോ? 5 മണിയായി. ഇനി കൂട്ടത്തിൽ ഒരാളുടെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. എന്തും മരട്ടെ, തിരിഞ്ഞോടി. ഉടർന്നപ്പോൾ ഒരു കുളക്കരയിലെത്തി. ഏകമാസകലം ചേറിൽ പൊതിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കുളിച്ചു. ഹോൾഡാറിൽ സൂക്ഷിച്ചിരുന്ന ഉണങ്ങിയ വസ്ത്രം 2 പേർ ധരിച്ചു. വേഷത്തിന് മാറ്റം വരുത്തി. 2 ജന്മിമാരും 3 കാര്യസ്ഥന്മാരും. പെട്ടെന്ന് കണ്ടാൽ ആർക്കും അങ്ങനെയേ തോന്നു. ഗാമയിൽ നടന്ന് 2 മണിക്കൂർ കൊണ്ട് അവർ ഒരു കാട്ടിലെത്തി. നനഞ്ഞ തുണികൾ ഉണക്കാൻ വിരിച്ച് ക്ഷീണിച്ച അവശരായ അവർ ഉറങ്ങാൻ കിടന്നു. പതിവനുസരിച്ച് രാവിലെ 5 മണിക്ക് എണ്ണമെടുത്തപ്പോൾ 5 പേരെ കാണാനില്ല. ജയിൽ ആകപ്പാട് ബഹളമായി. വാർഡർമാർ വിശ്രൂതി. അവർ ഭിത്തിയിലെ ദ്വാരം കണ്ടുപിടിച്ചു. വാർത്ത കേട്ടപ്പോൾ സൂപ്രണ്ട് ആദ്യം ചോദിച്ചത് എ കെ ഗോപാലൻ കടന്നോ? സംശയിക്കേണ്ട, കടന്നു. കൊണ്ടുപിടിച്ച പരിശോധന. മുള്ളുവേലിയിൽ കുഞ്ഞിക്കിടക്കുന്ന ആ പുതപ്പ് കണ്ടുപിടിച്ചതോടെ ഓഹോ, അപ്പോൾ ആ വഴിക്കാണ് പോയത്. പിന്നെ ഒരു കൂട്ട തിരച്ചിലാണ്. എവിടെ നോക്കിയാലും പോലീസ്. വഴിയിൽ, സൈക്കിളിൽ, മോട്ടോറിൽ, ബൈക്കിൽ, ജീപ്പിൽ, വാനിൽ, ബസ്സിൽ, ട്രെയിനിൽ, എവിടെയും പോലീസ്. കാട് പരിശോധിക്കാൻ ഒരു സംഘം റിസർവ് പോലീസ് പോലീസ് നായ്ക്കളുമായി പുറപ്പെട്ടു. കാട്ടിൽ കൂട്ടുകാർ നല്ല ഉറക്കമാണ്. എ കെ ജിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്നിലുള്ളേക വിശ്വാസത്തിൽ ഭീകര സാഹസത്തിന് മുതിർന്നവരെ തന്നിലുള്ളേക വിശ്വാസത്തിൽ ഭീകര സാഹസത്തിന് മുതിർന്നവരെ എങ്ങനെയും നാട്ടിലെത്തിച്ചിടേണ്ട പാലിച്ച കർത്തവ്യം ബാക്കി നിൽക്കൂ. എങ്ങനെയും നാട്ടിലെത്തിച്ചിടേണ്ട പാലിച്ച കർത്തവ്യം ബാക്കി നിൽക്കൂ. തന്നെ വിശ്വസിച്ചാണ് തന്റെ സുഹൃത്തുക്കൾ ഈ ഭീകര സാഹസത്തിന് മുതിർന്നത്. അതിൽ 3 പേരെ ആന്ധ്രയിലെത്തിക്കണം, ഒരാളെ കേരളത്തിലും. പക്ഷെ അതിനുള്ള മാർഗം എത്ര മൈൽ കാൽനടയായി നടക്കാൻ സാധിക്കും? എങ്ങനെ പാർട്ടിയുമായി ബന്ധം പുലർത്തും? ക്ഷീണം കൊണ്ട് തളർന്ന അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കൂടി വയ്യായിരുന്നു. ഈ സമയം ആടുകളെ തീറ്റാൻ കാട്ടിൽ വന്നൊരു സ്ത്രീ അവരെ കണ്ടു. നിങ്ങളെന്തിനാണ് ഈ കാട്ടിൽ വന്ന് കിടക്കുന്നത്? ഞങ്ങൾ പട്ടാളക്കാരാണ്. അവിടുത്തെ ദുരിതം സഹിക്കാൻ വയ്യാതെ ഒളിച്ചു പോന്നതാണ്. എന്തോ ഭാഗ്യം അങ്ങനെ പറയാൻ തോന്നി. ആ സ്ത്രീയുടെ മകനും പട്ടാളത്തിലാണ്. അവിടെ തന്നത്തെ ദുരിതങ്ങൾ അവൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർക്ക് ആകെപ്പാട് ഒരു ദയ തോന്നി. പാവങ്ങൾ,
കുറെ സമയം കഴിഞ്ഞപ്പോൾ അവർ കുറെ കഞ്ഞിവെള്ളവും കൊണ്ടുവന്നു. അങ്ങനെ ചില വറ്റുകൾ ഓടി നടക്കുന്നുണ്ട്. ആർത്തിയോടെ എല്ലാവരും അത് മോന്തി കുടിച്ചു. അമൃതം കിട്ടിയ പ്രതീതി. ചെറിയൊരാശ്വാസത്തോടെ പതുക്കെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് എ കെ ജിക്ക് ഒരാൾ ഓർമ്മ വന്നു. തന്റെ കൂടെ ജയിലിൽ കിടന്നിരുന്ന ഒരു ക്രിമിനൽ പുള്ളി. അന്നവന് പല സഹായം ചെയ്തിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവന്റെ വീട്ടിൽ ചെല്ലണമെന്ന് ക്ഷണിച്ചിട്ടുമുണ്ട്. അത് ഇവിടെ എങ്ങോ ആയിരിക്കണം. ഏതായാലും ഒന്ന് അന്വേഷിക്കാം. സന്ധി വയങ്ങിയപ്പോൾ ഗ്രാമത്തിലേക്ക് നടന്നു. അന്വേഷണം വിഫലമായില്ല. ഉദ്ദേശിച്ച ആളെ കണ്ടു. അയാൾ സന്തോഷത്തോടെ എ കെ ജിയെയും സുഹൃത്തുക്കളെയും സ്വീകരിച്ചു. വിഭവ സമർത്ഥമായ ആഹാരവും 5 രൂപയും കൊടുത്തു. ഒരു കാളവണ്ടിയിൽ നേരം വിളിക്കുന്നതിനകം എത്താവുന്ന ഇടം വരെ എത്തിക്കുകയും ചെയ്തു. വീണ്ടും കാട്ടിൽ കൂടിയായി സഞ്ചാരം. രാത്രി ഗ്രാമത്തിൽ ഇറങ്ങി. 5 രൂപ ആഹാരത്തിന് ചെലവായി. പിന്നെയും കാട് തന്നെ ശരണം. വിശക്കുമ്പോൾ പാറയിൽ കെട്ടി നിൽക്കുന്ന അഴുക്കുവെള്ളം തന്നെ സാപ്പാട്. കയ്യിലുണ്ടായിരുന്ന റെസ്റ്റ് വാച്ചും പുതപ്പും എല്ലാം വിറ്റു. എന്നിട്ടും പല ദിവസവും പട്ടിണി തന്നെ. അവസാനം ധൈര്യപ്പെട്ട് വേഷം മാറി ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ എ കെ ജി മനസ്സിലാക്കി. അവരുടെ സഹായം കൊണ്ട് ഒരു ഗുഡ്സ് വണ്ടിയിൽ കയറി കേരളത്തിലെത്താൻ കഴിഞ്ഞു. പക്ഷേ അതോടെ ടൈഫോയിഡ് പിടിച്ച് കിടപ്പിലായിപ്പോയി. വൈദ്യന്മാരുടെ നിസ്വാർത്ഥമായ പരിശ്രമം കൊണ്ട് മരണത്തിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അക്കാലത്ത് രാഷ്ട്രീയ തടവുകാരെല്ലാവരെയും സർക്കാർ മോചിപ്പിച്ചു. കേസുകൾ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ എ കെ ജിയുടെ പേരുള്ള കേസ് മാത്രം പിൻവലിക്കാൻ സർക്കാർ തയ്യാറായി. സത്യത്തിൽ എ കെ ജി സർക്കാരിന്റെ ദൃഷ്ടിയിൽ അത്രയ്ക്ക് ഭീകരനായിരുന്നു. സത്യത്തിൽ എ കെ ജി സർക്കാരിന്റെ ദൃഷ്ടിയിൽ അത്രയ്ക്ക് ഭീകരനായിരുന്നു. മർദ്ദനം ഭീഷണിയൊന്നും ഫലിക്കാത്ത പ്രക്ഷോഭകാരിയായി തീർന്നിരുന്നു. മർദ്ദനം ഭീഷണി ഒന്നും ഫലിക്കാത്ത പ്രക്ഷോഭകാരിയായി തീർന്നിരുന്നു. വീണ്ടും വടക്കേ ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇൻഷുറൻസ് ഏജന്റ്, കലണ്ടർ കമ്പനിയുടെ ഏജന്റ്, ഇഷ്ടിക കമ്പനി മാനേജർ, അങ്ങനെ എന്തെല്ലാം വേഷം കിട്ടി ഈ ജോലി ചെയ്തു. പക്ഷേ പോലീസിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കുകയായിരുന്നു അന്നത്തെ പ്രധാന ജോലി. അധികം താമസിയാതെ മലബാറിൽ തിരഞ്ഞെടുപ്പ് വന്നു. പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ച നിലയ്ക്ക് എ കെ ജി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തുമെന്ന് പോലീസ് ധരിച്ചു. എല്ലാ സ്ഥലത്തും ഉഷാർ. കണ്ടാലുടൻ അറസ്റ്റ്. പെരിന്തൽമണ്ണയിൽ ഒരു യോഗം നടക്കുന്നു. വമ്പിച്ച ജനക്കൂട്ടം. യോഗത്തിനിടയ്ക്ക് കയ്യിലൊരു ചെറിയ ട്രങ്കും തൂക്കി പിടിച്ച് ഒരു മനുഷ്യൻ പ്രസംഗവേദിയിൽ കയറിച്ചെന്നു. ആരാണത്? ആരാണത്? പോലീസും പട്ടാളവും അന്നോളം നാടൊട്ടിക്കും തിരക്കി നടന്നിട്ടും പിടിക്കാൻ കഴിയാതെ വർഷങ്ങൾ തന്റെ ലക്ഷ്യപ്രാപ്തിക്കായി പ്രയത്നിക്കാനൊടിച്ചു ജീവിച്ചിടും സർക്കാരിൽ നോട്ടപ്പുള്ളി വന്നെങ്കിൽ തങ്ങൾക്കൊന്നു കാണുവാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നേരിട്ടൽപ്പം കേൾക്കുവാൻ കഴിഞ്ഞെങ്കിൽ എന്നോർത്ത് ജനങ്ങളും കാത്തിരുന്നിടും എ കെ ഗോപാലൻ. അതെ, സാക്ഷാൽ എ കെ ജി. അത് തന്നെ. ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് ജയ് വിളിച്ചു. ഇൻസ്പെക്ടർ ഓടിച്ചെന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നെന്ന് പതുക്കെ പറഞ്ഞു. ജനങ്ങൾ ക്ഷോഭിച്ചു. എ കെ ജി വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. പക്ഷേ താൻ അധ്യാപകനായിരുന്ന കാലത്ത് തന്റെ ഒരു ശിഷ്യനായിരുന്നു ഇൻസ്പെക്ടർ. ധർമ്മസങ്കടത്തിൽപ്പെട്ട അയാളെ രക്ഷിക്കാൻ ജനങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അദ്ദേഹം അറസ്റ്റ് വരിച്ചു. എന്തോ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചു. ആ ഇടയ്ക്കാണ് തിരുവിതാംകൂറിലെ ഐതിഹാസികമായ വയലാർ പുന്നപ്രസമരം. വയലാർ 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 കാമാഞ്ചമില്ലാതാ പേർ പറയുവാനാവതുണ്ടോ മറപ്പോരുമുണ്ടോ? വയലാർ 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 കാമാഞ്ചമില്ലാതാ പേർ പറയുവാനാവതുണ്ടോ മറപ്പോരുമുണ്ടോ? നീളെ നീളെ അണിയണിയായിരണ ഭൂമിയിൽ ഭൂമിയിൽ നീളെ നീളെ അണിയണിയായിരണ ഭൂമിയിൽ ഭൂമിയിൽ വെടിനടുവിൽ ആ കുതിച്ചു പാഞ്ഞ വീരലേ വീരലേ വെടിനടുവിൽ ആ കുതിച്ചു പാഞ്ഞ വീരലേ വീരലേ എല്ലാം ഒന്നായി ജീവിക്കാൻ അസമത്വമില്ലാതാക്കാൻ സ്വന്ത ജീവൻ ബലിയാക്കി ഹാരിതയാക്കി എല്ലാം ഒന്നായി ജീവിക്കാൻ അസമത്വമില്ലാതാക്കാൻ സ്വന്ത ജീവൻ ബലിയാക്കി ഹാരിതയാക്കി വയലാർ 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 കാ
രോമാഞ്ചമില്ലാതെ പറയുവാനാവതുണ്ടോ മറപ്പോരുമുണ്ടോ ത്യാഗികളാ പരവീര സുതന്മാർ മാറുമോ മാറുമോ നെഞ്ചി തകർത്ത വെടികൊണ്ടും പിന്മാറുമോ മാറുമോ ത്യാഗികളാ പരവീര സുതന്മാർ മാറുമോ മാറുമോ നെഞ്ചി തകർത്ത വെടികൊണ്ടും പിന്മാറുമോ മാറുമോ പട്ടിണിയേക്കാൾ വലുതാണോ പട്ടാളം എന്നാൽ കാണാം പുതിച്ചാഞ്ഞു പാഞ്ഞു പോരിൽ പതിച്ചാഹമാഞ്ഞു പട്ടിണിയേക്കാൾ വലുതാണോ പട്ടാളം എന്നാൽ കാണാം പുതിച്ചാഞ്ഞു പാഞ്ഞു പോരിൽ പതിച്ചാഹമാഞ്ഞു വയലാർ 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 കാ രോമാഞ്ചമില്ലാതെ പേർ പറയുവാനാവതുണ്ടോ മറപ്പോരുമുണ്ടോ ജന്മികൾ സാധു തൊഴിലാളികളായി നേർക്കവേ നേർക്കവേ മർദ്ദനഭരണം നിർദ്ദയമതിനായി ചേർക്കവേ ചേർക്കവേ രക്തസാക്ഷികൾ അനവധിയായി രക്തം ചൊരിഞ്ഞ മണ്ണിൽ പാവങ്ങൾ കാര്യം ചൊന്നാൽ ജീവൻ വിനാശം വയലാർ വയലാർ വയലാകാ രോമാഞ്ചമില്ലാതെ പേർ പറയുവാനാവതുണ്ടോ മറപ്പോരുമുണ്ടോ യന്ത്രത്തോക്കുകൾ കൊണ്ട് CPN പട്ടാളം ജനങ്ങളെ ചുട്ടുകൊന്ന ഭീകര സംഭവം കർണാടകത്തിൽ ബീഡി തൊഴിലാളികളുടെ പണിമുടക്ക് കാവുമ്പായിലും കരിവള്ളൂരും വെടിവയ്പ് എല്ലായിടങ്ങളിലും AKG ഓടിയെത്തി ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം വീണ്ടും ജയിലടികൾക്കകത്തായി 1947 August 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം രാഷ്ട്രീയ തടവുകാരെ എല്ലാം മോചിപ്പിച്ചു പക്ഷേ AKG അന്നും അകത്ത് തന്നെ അദ്ദേഹം ജയിലിനകത്ത് August 15 ആഘോഷിച്ചു ബ്രിട്ടീഷുകാർ പോയിട്ടും നാട്ടുകാർ ഭരിച്ചിട്ടും AKGക്ക് ജയിൽ ശിക്ഷ തിരു കെടാമംഗലത്തിന്റെ ഒരു കവിത കൊണ്ട് പരദേശി പോയെന്നും പട്ടാളം വിട്ടെന്നും ഭരണക്കാർ നമ്മുടെ കൂട്ടരെന്നും പരദേശി പോയെന്നും പട്ടാളം വിട്ടെന്നും ഭരണക്കാർ നമ്മുടെ കൂട്ടരെന്നും പറയും നാട്ടുകാർ എന്നിട്ടും ഞങ്ങളെ പരമന്റെ അച്ഛനെ തൂക്കുമെന്നു പറയും നാട്ടുകാർ എന്നിട്ടും ഞങ്ങളെ പരമന്റെ അച്ഛനെ തൂക്കുമെന്നു ഏതാണ്ട് അത് തന്നെ AKGയുടെയും അവസ്ഥ പിന്നീട് നാട്ടുകാരുടെ വമ്പിച്ചൊരു പ്രക്ഷോഭണം തന്നെ നടന്നു അവസാനം AKGയെ മോചിതനായി 1951 ഒരു പുതിയ മാറ്റം ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് നേതാക്കന്മാർ പലരും ജയിലിനകത്ത് കിടന്നുകൊണ്ട് സ്ഥാനാർത്ഥികളായി മത്സരിച്ചു എന്നിട്ടും വമ്പിച്ച് വിജയം നേടി കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 90,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ AKG വിജയിച്ചു പാർലമെന്റ് മെമ്പറായി ആ പദവി വർഷങ്ങൾ വെച്ച് പുലർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്നറിയാൻ ഇടം വന്നു അഴിമതികളും അനീതികളും നഖശിക്കാന്തം എതിർത്തു അവസന്മാരുടെ ആർത്തന്മാരുടെ ആലംബഹീനരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടി അർഹതയുള്ളവന് അത് ലഭിക്കുവാൻ അദ്ദേഹം കക്ഷഭേദം നോക്കാതെ പ്രയത്നിച്ചു ആ പാർലമെന്റ് പ്രസംഗങ്ങളെല്ലാം തന്നെ എന്നും സുവർണലിപികളിൽ എഴുതി വയ്ക്കാൻ തക്ക വിധം തികച്ചും ശക്തവും യുക്തിയുക്തവുമായിരുന്നു വേണമെങ്കിൽ അധികാര കസേരയിൽ അമർന്നിരിക്കാവുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ടായി പക്ഷേ AKG അധികാരിയാകാനല്ല ജനസേവകനാകാനാണ് ആഗ്രഹിച്ചത് രോഗഗ്രസ്തനായി കിടക്കുമ്പോഴും ഡോക്ടർമാരുടെ വിലക്ക് പോലും പകവിക്കാതെ കർഷകരും തൊഴിലാളികളും എന്തിനു വേണ്ടി കഷ്ടപ്പെടുന്നു അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അടുക്കളത്തിൽ കുതിച്ചു പായാൻ ആ രാഷ്ട്രീയ സേനാപതി ഒരിക്കലും മടിച്ചില്ല അങ്ങനെ ഇടതടവില്ലാതുള്ള പ്രയത്നം അനുഭവിച്ചിട്ടുള്ള മർദ്ദനം അത്യധ്വാനം അതിന്റെ അവസാനം 1977 March ഒരു ദുർദിനം അന്നായിരുന്നു കേരളത്തിന്റെ കരിതനം നിരാശയുടെ നഷ്ടബോധത്തിന്റെ വേദനയുടെ ദിനം നിശ്ചലം നോക്കി നിന്നു കേരവൃക്ഷങ്ങൾ പോലും
ശ്രേഷ്ഠമായി തീർന്നു കേരളം അന്നേദിനം. തീരാനഷ്ടമെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പല മഹാന്മാരുടെ വിയോഗത്തിനും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനിത്രമാത്രം വ്യാപ്തിയുണ്ടെന്ന്, ശക്തിയുണ്ടെന്ന്, അതിത്രമാത്രം ക്രൂരമാണെന്ന് കേരളീയർക്ക് മനസ്സിലായതെന്നാണ്. തലസ്ഥാന നഗരി തൊട്ട് പെരളശ്ശേരി വരെ റോഡിന്റെ ഇരുഭാഗത്തും തിങ്ങിക്കവിഞ്ഞെടുക്കുന്ന ആളുകൾ അന്യോന്യം നോക്കിപ്പോയാൽ ഭിമ്മിപ്പൊട്ടിപ്പോകുമോ എന്ന എല്ലാവർക്കും ഭയം. തുടിക്കുന്ന ഹൃദയത്തോടെ അവർ കാത്തു നിൽക്കുകയാണ്. കക്ഷിവ്യത്യാസമില്ലാതെ, വർഗവ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം തങ്ങൾക്കു വേണ്ടി സ്വന്തം ജീവിതം കാഴ്ചവെച്ച വന്ധ്യ നേതാവിൻ പുണ്യജടമൊന്നെത്തി നോക്കാൻ അന്ത്യമായി ആ പാദത്തിൽ പാതയിൽ ഒരു തുള്ളി കണ്ണീരോ ഒരു രക്തപുഷ്പമോ സമർപ്പിക്കാൻ. തിരുവനന്തപുരത്ത് നിന്നും ഒരു തുറന്ന ബസ്സിൽ തന്റെ സന്തത സഹചാരികളുടെ സഹധർമ്മിണിയുടെ അകമ്പടിയോടെ അന്ത്യയാത്ര ചെയ്യുന്ന അഭിവന്ധ്യ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തിങ്ങിക്കൂടിയ ജനക്കൂട്ടം. കേരളക്കരയാകെ തന്നോളം അറിയാത്ത വേദന താമസാന്റെ വിരഹം നമുക്കേകി. കേരളക്കരയാകെ തന്നോളം അറിയാത്ത വേദന താമസാന്റെ വിരഹം നമുക്കേകി. കാരണം നിസ്വാർത്ഥ സേവനത്തിൻ പര്യായങ്ങളിൽ ഒന്നായി നിസ്തർക്കം ശത്രുക്കളും സമ്മതിക്കുമാമും നിസ്തുലം ത്യാഗോജ്വല ജീവിതം കൊണ്ട് നാട്ടിൽ നിത്യ ചൈതന്യമായി തീർന്നു കെ ജി. സിന്ദാബാദ് സിന്ദാബാദ് കെ ജി, സിന്ദാബാദ് സിന്ദാബാദ് കെ ജി, സിന്ദാബാദ് സിന്ദാബാദ് കെ ജി.